കേന്ദ്ര സേനയിൽ സബ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. ആകെ 4187 സബ് ഇൻസ്പെക്ടർ ഒഴിവുകളാണ് ഉള്ളത്. ഇതിൽ 4001 ഒഴിവുകൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ, ബാക്കിയുള്ളത് 186 ഒഴിവുകളാണ് അത് ഡൽഹി പോലീസിലുമാണ് ഉള്ളത്. ഫോഴ്സ് തിരിച്ചുള്ള ഒഴിവുകൾ, ഡൽഹി പോലീസിൽ 186 ഒഴിവുകൾ, പുരുഷന്മാർ 125, സ്ത്രീകൾ 61. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ അല്ലെങ്കിൽ BSF-ൽ 892 ഒഴിവുകൾ, പുരുഷന്മാർ 847, സ്ത്രീകൾ 45. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ 1597 ഒഴിവുകളാണുള്ളത്, പുരുഷന്മാർ 1437, സ്ത്രീകൾ 160. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് 1172 ഒഴിവുകളുണ്ട്, പുരുഷന്മാർ 1113, സ്ത്രീകൾ 59. ഇന്തോ തിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് 278 ഒഴിവുകൾ, പുരുഷന്മാർ 237, സ്ത്രീകൾ 41. സശസ്ത്ര സീമാ ബൽ 62 ഒഴിവുകൾ, പുരുഷന്മാർ 59, സ്ത്രീകൾ 3. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് SSC.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് 2024 മാർച്ച് 28 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് ജനറൽ OBC 100, വനിതാ ഉദ്യോഗാർത്ഥികളെയും പട്ടികജാതി പട്ടികവർഗ വിമുക്ത ഭടന്മാർ എന്നിവരിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെയും ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത, അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യത. അവസാന വർഷം എഴുതി ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഡൽഹി SI പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് LMV മോട്ടോർസൈക്കിൾ കാർ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസിനൊപ്പം ഏതെങ്കിലും സ്ട്രീമിൽ ബിരുദം വേണം. പ്രായപരിധി 1/8/2024 പ്രകാരം കുറഞ്ഞത് 20 വയസ്സും പരമാവധി 25 വയസ്സും. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കും. പ്രായപരിധിയിൽ SSC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കും. OBC-ക്കാർക്കും എക്സ് സർവീസ് മാന് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഭർത്താവർക്കന്മാരിൽ നിന്ന് നിയമപരമായി വേർതിരിഞ്ഞ സ്ത്രീകൾ, പുനർവിവാഹം കഴിക്കാത്തവർ എന്നിവരിലെ SSC/ST വിഭാഗക്കാർക്ക് 40 വയസ്സ് വരെയും മറ്റുള്ളവർക്ക് 35 വയസ്സ് വരെയും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. പ്രായപരിധിയിലെ ഇളവ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം നോക്കുക. തിരഞ്ഞെടുപ്പ് പ്രക്രിയ, കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBT Paper 1, Paper 2, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ടെസ്റ്റ് PST, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് PET, വിശദമായ മെഡിക്കൽ എക്സാമിനേഷൻ DME എന്നിവയിലൂടെയാണ് ഉദ്യോഗാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ്. ഇനി Paper 1 എന്താണെന്നാണ്. സബ്ജക്റ്റ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, 50 ചോദ്യങ്ങൾ, മാർക്ക് 50 ആണ്. ഇതിൻ്റെ എല്ലാം ടൈം ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂറാണ്. ജനറൽ നോളജ് ആൻഡ് അവെയർനെസ്, അതിലും 50 ചോദ്യമാണ്, മാക്സിമം 50 മാർക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അത് 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്ക്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 50 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. ഇതിനെല്ലാം കൂടി ചേർത്ത് വരുന്നതാണ് 2 മണിക്കൂറാണ് എക്സാമിനുള്ളത്. Paper 2 എന്ന് പറയുന്നത് 2 മണിക്കൂർ എക്സാമാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്, 200 ക്വസ്റ്റ്യൻ ആണ്, മാക്സിമം മാർക്സ് 200 ആണ്. കുറിപ്പ്, 2 പേപ്പറുകളിലെയും ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് തരത്തിലായിരിക്കും. Paper 1 ഭാഗങ്ങൾ 1, 2, 3 എന്നിവയിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ സജ്ജീകരിക്കും. Paper 1, Paper 2 എന്നിവയിലെ ഓരോ തെറ്റായ ഉത്തരത്തിനും 0.25 മാർക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനും ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിനും ഓരോ കാറ്റഗറിപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഓരോ മാനദണ്ഡങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് സൈറ്റിൽ കയറി ഒന്ന് വിശദമായിട്ട് വായിച്ചു നോക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്നാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറുക. SSC-യിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും നൽകി നോട്ടിഫിക്കേഷനിൽ പോയി അപേക്ഷിക്കാം. 1 ടൈം രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ആധാർ, ഫോട്ടോ, ഇമെയിൽ, വിദ്യാഭ്യാസ രേഖകൾ, ഒപ്പ് എന്നിവ സഹിതം 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. തുടർന്ന് നോട്ടിഫിക്കേഷനിൽ പോയി ആപ്ലിക്കേഷൻ പൂർത്തിയാക്കി പേയ്മെൻ്റ് നൽകുക. സൈറ്റ് അഡ്രസ്സ് ഒന്നുകൂടി നൽകുകയാണ്, SSC.NIC.IN എന്നുള്ളതാണ്.
ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് മറ്റ് വ്യാജ വെബ്സൈറ്റുകളിലൊന്നും കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കയറി നോക്കുക, അയക്കാൻ യോഗ്യതയുള്ളവരെല്ലാവരും അയക്കുക, വലിയ അവസരമാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. വിലപ്പെട്ട കമൻറ്റ്സ് താഴെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.